അല്ലാഹു കഴിവ് കൊടുക്കാതെ ഒരു ദേവനും ദേവിക്കും ഒരു പുൽക്കൊടി എത്ര നിസാരമാണ് ഒരു പുൽക്കൊടി, അത് നീക്കാൻ പോലുള്ള കഴിവ് ആർക്കില്ല? ഒരു ദേവിക്കും ദേവനുമില്ല, ഈശ്വരൻ കൊടുത്താലല്ല. സുന്നികളും ഇതേ വിശ്വാസക്കാരാണ്. ഞാനത് കൃത്യമായി പഠിപ്പിച്ചു. ഒരു എ പി സുന്നി പണ്ഡിതൻ ഒരു സക്കാഫിയുടെ പ്രസംഗം എന്തായിരിക്കും? അമ്പിയാക്കൾക്ക് സ്വന്തമായി കഴിവില്ല അല്ലേ? അതല്ലേ ഒരു വാദം? ഔലിയാക്കൾക്ക് സ്വന്തമായി കഴിവില്ല, അവരെന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അല്ലാഹു അവർക്ക് കൊടുത്ത കഴിവാണ് അല്ലേ? ഹിന്ദുധർമ്മ പരിചയത്തിൽ ഹൈന്ദവരും പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ സമസ്ത കേരള ജമിയത്തുള്ളിലും എന്റെ കൂടെ ഉള്ള ആളുകളാ ആണോ? ആണോ? നോക്കൂ, നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് ഇവര്. കാരണം ഒരു പുൽപ്പടി നീക്കണമെങ്കിൽ പോലും അള്ള കഴിവ് കൊടുക്കണോ? പക്ഷേ റിസാലയിൽ നിങ്ങൾ മൊയ്തീൻ ശേഖിനെ പറ്റി പറഞ്ഞ എന്താ? മൊയ്തീൻ ശേഖിന് ആരും വേണ്ട, മരിച്ചോലെ മൊയ്തീൻ ശേഖ് ഒറ്റക്ക് ജീവിപ്പിക്കും, അള്ളാന്റെ കഴിവ് പോലും വേണ്ട. ക്രിസ്ത്യാനികൾ പോലും പറഞ്ഞ യേശു ക്രിസ്തുവിന് അള്ള കൈ കൊടുത്താൽ നിങ്ങളോ മൊയ്തീൻ ശേഖിന്റെ സ്വന്തം കഴിവാ. റിസാലയിൽ നിങ്ങൾ എഴുതിയതാ? ഒരു പഴയ ശ്മശാനത്തിന്റെ അടുത്ത് ഒരു പാതിരിനെ കൂട്ടി ചെന്നു അത്രേ. എന്നിട്ട് പാതിരിനോട് ഞാൻ മരിച്ച ആളെ അള്ളാന്റെ അനുമതി ഒന്നുമില്ലാതെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിപ്പിക്കാം എന്നാ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുമോ? അപ്പൊ ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു അല്ലേ, ഇയാളെ ജീവിപ്പിക്കണം. അപ്പൊ ഷെയ്ഖ് ജീലാനി, യാ ഫുലാൻ കും ബിഇദ്നി, ഈസാ നബിയോ, യാ ഫുലാൻ കും ബിഇദ്നില്ലാ, 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 ക്രിസ്ത്യാനിയേക്കാളും പഴക്ക സമസ്തക്കാരാ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അല്ല വേണ്ട, യാ ഫുലാൻ കും ബിഇദ്നി, കും ബിഇദ്നില്ല, അല്ലാന്റെ അനുമതി പ്രകാരം ഉണ്ടാകുന്നതും അല്ല പോലും വേണ്ട. വൈദേശിയെ ഒറ്റക്ക് ജീവിപ്പിക്കുന്ന ഹിന്ദുക്കൾ പോലും എന്താ പറയണറിയോ? ഞങ്ങൾ വിശ്വസിക്കുന്ന ദേവനും ദേവിക്ക് സ്വന്തമായിട്ട് കഴിവില്ല, കഴിവില്ല എന്ന് മാത്രമല്ല ഒരു പുല്ല് നീക്കാനുള്ള കഴിവ് പോലും ഇല്ല. ഒരു പുല്ല്, സഹോദര, ഇതാണ് ലോകത്തെ എല്ലാ ബൗദ്ധ വിശ്വാസികളുടെയും വിശ്വാസം. അള്ള കൊടുത്ത കഴിവാന്നാ ഞങ്ങളും പറയും നിങ്ങളോടതാ, അള്ള കൊടുത്ത കഴിവാന്ന് വിചാരിച്ച് ചോദിക്കാൻ പറ്റില്ല. അത് ഇസ്ലാമല്ല. അത് ഇസ്ലാമാണെങ്കിൽ ഇവിടുത്തെ 87% മുസ്ലിങ്ങളല്ലേ പ്യൂർ ചെയ്യപ്പെട്ട സമസ്തക്കാർ, അല്ലെങ്കിൽ പ്യൂർ ചെയ്യപ്പെട്ട അഖിൽ സുന്നത്തി വൽ ജമാഅത്ത്? ഒരു പുൽക്കൊടി പോലും ഇവർക്ക് നീക്കാൻ കഴിയില്ല എന്നവരുടെ വിശ്വാസം. നിങ്ങളോ അതിനേക്കാൾ പവറാ വൈദ്യ ശേഖരൻ നിങ്ങൾ കൊടുത്ത്. അത് വളരെ വ്യക്തമായും ക്ലീനായും പറയും, ആർക്കും അവ്യക്തത ഉണ്ടാവില്ല. വളരെ വ്യക്തമായും പറയാം. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ദൈവത്തിലേക്ക് മടങ്ങി പോകും. അതിന് അതാ വഴി, അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. എന്താണ് അതിന്റെ വഴി? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. നമ്മൾ ശരിക്കാലോചിക്ക, ഏകനായ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി എന്താ? സാക്ഷാൽ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള വഴി എന്താ? എല്ലാ മതക്കാരോടും ഇസ്ലാം പറയുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമുണ്ട്, ആ ദൈവത്തെ ആരാധിക്കണം. ഇനി നിങ്ങൾക്കറിയോ, വലിയൊരു സംഭവം പറയാം, മതം അറിയാത്തത് കൊണ്ട്. ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ ജപ്പാനിലെ ആയിരം, നിങ്ങൾ ശ്രദ്ധിക്കണം, ചരിത്രത്തിൽ വന്ന വലിയൊരു കഥയെ പറയാം. ചരിത്രമാണ്, ചരിത്രമാണ്, കെട്ടുകഥയല്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നാഗരികതയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ വിൽ ഡ്യൂ റാൻഡ് എന്ന് പറയുന്ന വിഖ്യാതനായ ചരിത്ര പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുള്ള കഥയാണ്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥയാണ്, അല്ല നിങ്ങൾ ഒരാളിൽ നിന്നും കേട്ടിട്ടില്ലാത്ത കഥയാണ് പറയുന്നത്. ഞാൻ പറയുന്നു കേട്ടോളൂ. വിൽ ഡ്യൂ റാൻഡിന്റെ നാഗരികതയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ 1596 ശ്രീബുദ്ധന്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി. ഹിദിയൂഷി ചക്രവർത്തി എന്ന് പറയുന്ന വലിയൊരു ജപ്പാൻ ചക്രവർത്തി, അന്ന് ജപ്പാൻ ഭരിച്ചിരുന്ന ഹിദിയൂഷി ചക്രവർത്തി വലിയ പണം മുടക്കി ഒരുപാട് തൊഴിലാളികൾ ഉപയോഗിച്ച് ശ്രീബുദ്ധന്റെ കരുത്തുറ്റ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി. എന്നിട്ട് 1569 ക്ഷേത്രത്തിൽ അത് പ്രതിഷ്ഠിച്ചു. അന്ന് തന്നെ ഒരു ഭൂമി കൊടുക്കണ്ടായി. ചിന്തിക്കണേ, ഹിദായത്ത് കൊടുക്കാൻ അല്ല ചെയ്യുന്ന ഓരോ പണി, ഒരു മനുഷ്യൻ, ഒരു ചക്രവർത്തിക്ക് ഹിദായത്ത് കൊടുക്കാൻ അല്ലാന്റെ ഓരോ പണി. അന്നൊരു വലിയ ഭൂമി കുലുക്കുണ്ടായി. ഭൂമി കുലുക്കൊക്കെ ഉണ്ടായിട്ട് ഈ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചെടുത്ത് പ്രാർത്ഥിക്കാൻ വരികയാണ് ആര്? ഹിദിയൂഷി ചക്രവർത്തി. വരുമ്പോ കാണുന്ന അവസ്ഥ എന്താ? പ്രതിമ കാണാനില്ല, ക്ഷേത്രവും കാണാനില്ല. അങ്ങനെ ഉണ്ടാക്കിയ എത്രയോ നാള് പണിയെടുത്ത പ്രതിമ ഉണ്ടല്ലോ, തകർന്ന് തരിപ്പണമായി വെണ്ണീർ കണം പോലെ മണ്ണിൽ കിടക്കുക. അത് കണ്ടപ്പോ ഹിദിയൂഷി ചക്രവർത്തിയുടെ മനസ്സിൽ യഥാർത്ഥ മതത്തെ കുറിച്ചുള്ള ബോധമുണ്ടായി. അദ്ദേഹം പറയാണ്, എന്റെ പ്രിയപ്പെട്ട പ്രതിമേ, ലക്ഷോപലക്ഷം രൂപ മുടക്കി ഞാൻ നിന്നെ ഉണ്ടാക്കി, നിനക്ക് നിന്നെ പോലും സംരക്ഷിക്കാനോ, നീ നിന്ന ക്ഷേത്രത്തെ പോലും സംരക്ഷിക്കാനോ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിനു നേരെ അമ്പെയ്തു എന്ന് വിൽ ഡ്യൂ റാൻഡിന്റെ നാഗരികതയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തു. ചിന്തിക്കും, ചിന്തിക്കും മനുഷ്യരെ, ആലോചിക്കും മനുഷ്യരെ. വേദയെ ഇനി നിങ്ങൾക്കറിയുമോ,
സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിൽ പറയുന്നു, വിഗ്രഹാരാധനയ്ക്ക് 16 ദൂഷ്യങ്ങളുണ്ട്. 16 ദൂഷ്യം. അതുകൊണ്ട് വിഗ്രഹാരാധന മതം പഠിപ്പിച്ചതല്ല. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി, ഇതൊക്കെ ചെയ്യുന്നവരെ ആയുധപരമായി നേരിടാൻ പറ്റുമോ? പറ്റില്ല. കായികമായി നേരിടാൻ പറ്റുമോ? പറ്റില്ല. ബുദ്ധിപരമായി നേരിടാൻ പറ്റുമോ? വിഗ്രഹാരാധന അവർ നിർബന്ധിക്കാൻ നോക്കിയാൽ അത് ശരിയല്ല. വേദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ബാലേട്ടനെ വിളിച്ചിട്ട്, ബാലേട്ട ഋഗ്വേദവും യജുർവേദവും വിഗ്രഹാരാധന പാടില്ല എന്നാ പറയുന്നത്. കേനോമിനിച്ചത് പറയുന്ന വിഗ്രഹാരാധന പാടില്ല, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളെ ഇഷ്ടം, ശിക്ഷയുണ്ട് ദൈവസന്നിധി. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാം. നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഉപദേശിച്ചോളൂ, ഉപദേശം ഫലപ്പെടുമെങ്കിൽ, പക്ഷെ നിങ്ങൾ നിർബന്ധം ചെലുത്തരുത്. 88 അധ്യായം 21-22 വചനങ്ങൾ, ഇന്ന ഹരൈനാഹു സബീല ഇന്നാ ശാകിറൻ വഇന്നാ കഫൂറ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഒന്ന് ശരിയുടെ, മറ്റൊന്ന് തെണ്ടിന്റെ, ഒന്ന് നന്മയുടെ, മറ്റൊന്ന് തിന്മയുടെ. ഇമ്മാ ശാകിറൻ വഇന്നാ കഫൂറ. നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം, നന്ദി കെട്ടവനായിട്ടും ജീവിക്കാം. നിനക്ക് നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം, നിനക്ക് നന്ദി കെട്ടവനായിട്ടും നിനക്ക് ജീവിക്കാം. 76 അധ്യായം സൂറത്തു ദഹർ സൂറത്തു ഇൻസാൻ 3 വചനമാണ്, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കുകയുമാകാം. 18 അധ്യായം 29 വചനം, നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് മതത്തിൽ ബലാത്കാരമില്ല. 2 അധ്യായം 258 വചനം, അതുപോലെ 10 അധ്യായം 99 വചനം, അള്ളാഹ് പറയുന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുഅ്മിനുകളാകാൻ നീ നിർബന്ധിക്കുകയോ? അത് പാടില്ല. വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ നിർബന്ധം ചെലുത്തുക എന്ന അവസ്ഥ നിങ്ങൾക്കില്ല. 24 അധ്യായം 54 വചനം, ഇങ്ങനെ 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 എത്ര എത്ര വചനങ്ങൾ, യാതൊരു നിർബന്ധവും പാടില്ല. ബാലേട്ട, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, നല്ലതാണെങ്കിൽ സ്വീകരിക്കാം, നിങ്ങളെ നിർബന്ധിക്കില്ല, നിങ്ങളെ ഞങ്ങൾ പരിഹസിക്കുകയില്ല, അപഹസിക്കുകയില്ല. പക്ഷേ അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീച്ച വിളിക്കരുത്. 6 അധ്യായം സൂറത്ത് അൻആം 108 വചനമാണ്, അത് പെടുന്നുണ്ടാവില്ല. മറിച്ച് അതിന്റെ നിരർത്ഥകത പറഞ്ഞുതരാം. ചീച്ച വിളി വേറെ, നിരർത്ഥകത പറഞ്ഞുതരലു വേറെ. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണേ പ്രബോധകരെ, ഇത് രണ്ടും വേർതിരിച്ച് അറിയണേ മനുഷ്യരെ, കേട്ടോ. അപ്പോ വിഗ്രഹാരാധന വേദം പഠിപ്പിച്ചു, ഇനി ഇങ്ങക്ക് സ്വീകരിക്കാൻ തള്ളിക്കളയ. വേദത്തിൽ ഒരിടത്തും അതില്ല, ഒരിടത്തും. ഞാൻ തീർത്തു പറയുന്നു, വേദം പഠിച്ച ആളുകളെ വെല്ലുവിളിക്കുകയും ചെയ്യും. ന്യായമായ സംവാദത്തിന് സാധ്യമല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? നൂറ്റാണ്ടുകളായി മനുഷ്യർ പഠിക്കാതെ അനുവർത്തിച്ചു പോന്നിട്ടുള്ള നയങ്ങളാണ് ഇതൊക്കെ. മുമ്പേ ചീടിന ഗോവു തന്റെ പിമ്പേകും ബഹുഗോക്കളെല്ലാം, മുമ്പിൽ നടക്കുന്ന പശുവിനെ നോക്കി പിന്നിൽ നടക്കുന്നു. ഒരു ബോധവുമില്ലാത്ത മനുഷ്യകുലം, അറിവില്ലാത്ത മനുഷ്യകുലം. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലഖദ് ദറഹ്നാ ലിജഹന്നമാ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫഖൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും മാദാനും ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലനാം. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, ജിന്ന് വർഗത്തിലും മനുഷ്യ വർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് ചിന്തിക്കാനുള്ള ഒരു ഹൃദയം അവർക്ക് നൽകി, കാണാനുള്ള കണ്ണ് നൽകി, അതുകൊണ്ടൊന്നും അവർ കണ്ടില്ല, ചിന്തിച്ചില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഏകനായ ഒരു ദൈവത്തെ ആരാധിക്കണം. ഇനി കേട്ടോ, ഋഗ്വേദം 10 മണ്ഡലം 121 സൂക്തം 1 ഋക്ക്, അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്, കേട്ടോ. ഹിരണ്യഗർഭ സമവർവദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസ്തീം സദാദാര പൃഥ്വ്യൂം ധ്യാമ ധീമാം കസ്മൈ ദേവായ ഹവിശാവിധേമാം. എന്താ പറഞ്ഞത്? ഋഗ്വേദം 10 മണ്ഡലം 121 സൂക്തം 1 ഋക്ക് എന്താ പറയുന്നത്? ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസ്തീം സദാദാര പൃഥ്വ്യൂം ധ്യാമ ദേവാം
കസ്മൈ ദേവായ അവിശാവിദേ മാം. പ്രകാശസ്വരൂപിയും സൂര്യാദിയായി പ്രകാശിക്കുന്ന വസ്തുക്കളെ സൃഷ്ടിച്ചു വഹിക്കുന്നവനും ഉൽപ്പന്നമായ മുഴുവൻ ജഗത്തിന്റെ ഈശ്വരനും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ബ്രഹ്മാണ്ഡത്തിന്റെ തമ്പുരാൻ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനുണ്ടല്ലോ, ആ നാഥനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, നാഥനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വളരെ വ്യക്തം, വളരെ വ്യക്തം. വേദങ്ങൾ പറയുന്ന അങ്ങനെ ഇനി നിങ്ങൾ കേട്ടോ.